ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പുരുഷ ശബ്ദം തന്നെയാണ് ആദ്യം ഉയരേണ്ടത്. ഏതായാലും പുലർവേളയിൽ ഇനി ഒരു അതിഥിയുണ്ട്. 5 സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഒരു പ്രശസ്ത വ്യക്തിയും കുടുംബവുമാണ് ഇന്ന് പുലർവേളയിൽ എത്തുന്നത്. എൻ കെ ഗിരീഷ് ചേരുന്നു ഇവരോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ 5 സ്ത്രീകളോടൊപ്പം കഴിയുന്ന പുരുഷൻ ആരാണ്? ആ പ്രമുഖ വ്യക്തി ആരാണ്? എന്താണ് വനിതാ ദിനത്തിലെ അവിടുത്തെ കാഴ്ചകൾ? ബിജു, ആദ്യം തന്നെ വനിതാ ദിന ആശംസകൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ആണുങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ട ഒരവസ്ഥ, ആ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ട് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ 5 സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഒരു നടൻ, കൃഷ്ണകുമാറാണ് ആ നടൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര് തന്നെ ഒരു സ്ത്രീ എന്നാണ്. ഇങ്ങനെ ഒരു വീട്ടിൻ്റെ പേര് ഒരുപക്ഷെ കേരളത്തിൽ ഒരിടത്തും കാണില്ല. സ്ത്രീ എന്നാണ് വീടിന് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പോലും 5 പെൺമക്കളോടൊപ്പം അദ്ദേഹം ഇവിടെ 5 പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു വെച്ചിരുന്നു, നമ്മൾ ഇന്ന് ഇവിടെ എത്തും എന്ന് പറഞ്ഞിരുന്നു. കൃഷ്ണമേട്ടാ, നമസ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും തയ്യാറായിരിക്കുകയാണല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത കൂടിയുണ്ട്. കാരണം അഹാന കൃഷ്ണകുമാറിൻ്റെ മകളാണ്, ചെന്നൈയിൽ ആണ് പഠിക്കുന്നത്. ഒരു സിനിമയുടെ ഡബ്ബിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണാൻ നമുക്ക് പറ്റിയിരിക്കുകയാണ്. വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ നമ്മളൊരു തീമായിട്ട് എടുത്തിരിക്കുന്നത് ഈ സ്ത്രീകളുടെ തൊഴിലിടത്തിലെ സുരക്ഷിതത്വം. അത് മാത്രമല്ല, നമ്മൾ കേരളം ഇപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണകുമാറേട്ടൻ ഇപ്പോൾ ഈ 5 പേരുടെ ഒരു സുരക്ഷിതത്വത്തിൽ കഴിയാണ് ശരിക്കും എന്ന് പറയാം. എങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ നല്ല, പണ്ടും ഇത്തരം കാര്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു അളവൊന്ന് കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ദുഃഖം തോന്നുന്നത് സ്ത്രീകളെക്കാൾ ദുഃഖിക്കുന്നതും ലജ്ജിക്കുന്നതും ഇന്ന് പുരുഷന്മാരായ നമ്മളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്നാണ് ഈ അതിക്രമം അങ്ങോട്ടുണ്ടാകുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം നമ്മളൊക്കെ ചെറിയ കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എക്സ്കർഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു, കിച്ചു നോയിക്കോണം കേട്ടോ, കിച്ചു കൂടെ ഉണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ വളർന്നു വന്നത്. പോരാ, ഇതിനപ്പുറത്ത് എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു കാര്യമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും നല്ലപോലെ പെരുമാറിക്കോണം, ആരുടേതെങ്കിലും എന്തെങ്കിലും പരാതി വന്നാലുണ്ടല്ലോ, ഒരു വാക്കുകൊണ്ട് പോലും നമ്മുടെ ഭാഗം മോശമാകുന്നു നമ്മുടെ അമ്മയും അച്ഛനും കൃത്യമായി പറയുമായിരുന്നു. ഇപ്പോൾ പറയുന്നില്ലെന്നല്ല, പക്ഷേ നമ്മൾ ആൺകുട്ടികളുടെ മാതാപിതാക്കൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, പെൺകുട്ടികളുടെയല്ല. കാരണം പെൺകുട്ടികളുടെ സുരക്ഷ ഈ ആൺകുട്ടികൾ ഏറ്റെടുക്കണം. കൂടെ പഠിക്കുന്നവരായാലും തൊഴിലിടത്തിലായാലും എവിടെയാണെങ്കിലും അത് അവരുടെ ഒരു ഒരു ഡ്യൂട്ടിയായിട്ട് കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരാൾ മോശമായിട്ട് സംസാരിക്കുക, ഒരു ലുക്ക് പോലും വരാൻ പാടില്ല. അത് കൂടെ നിൽക്കുന്ന നമ്മളുടെ ഒരു ഒരു കടമയായിട്ട് നമ്മൾ കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഈ പെൺമക്കളുടെ കാര്യത്തിൽ ഒരു ആശങ്ക തോന്നാറുണ്ടോ? ഇപ്പോൾ ഇവരെല്ലാം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോഴും ഒരു കിട്ടുന്ന വാർത്തകളൊന്നും നമ്മളത്രയും നല്ല വാർത്തകളല്ല. ആ കിട്ടുന്ന വാർത്തകൾ ഒട്ടും നല്ല വാർത്തകളല്ല. കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും ആശങ്കയുണ്ട്. എപ്പോഴും കുട്ടികളോട് ഉള്ളപ്പോൾ ഞാൻ നേരെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ്. ഞാൻ കുറേ കാലമായിട്ടൊരു എന്താ പറയുക, ഒരു ഒരു ബ്ലാക്ക് ക്യാറ്റ് കമാൻഡേ പോലെ എവിടെ പോയാലും ഞാൻ കൂടെ. എനിക്ക് പറ്റുന്നിടത്ത് അത്രയും, ഇപ്പോൾ കുട്ടികൾ മൂത്താൾ മെഡ്രാസിലായിരുന്ന സമയത്ത് ലൈക്ക് അവളൊരു ഓട്ടോയിൽ കയറാൻ പോകണമെങ്കിൽ പറയും, അമ്മ ഞാൻ ഓട്ടോയിൽ കയറുവാണ്, ഇവിടെ ഇറങ്ങുമ്പോൾ പറയും, ഞാൻ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാൻ വളരെ സത്യമാണ്, ഞാൻ വളരെ വറീഡാണ്, ശരിക്കും വറീഡാണ്. ഇപ്പോൾ ചിത്രങ്ങൾ, ഈ ആദ്യത്തെ ചിത്രം തന്നെ സ്റ്റീവ് ലോപ്പസിൽ അഭിനയിച്ചു. അതിനുശേഷം ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അച്ഛൻ്റെ അതേ പാതയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ഈ മദ്രാസിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴൊക്കെ എന്താ തോന്നുന്നത്? ഞാൻ ചെന്നൈ പോയ സമയത്ത് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഹോസ്റ്റല് കോളേജിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ എന്നും നടന്നായിരുന്നു കോളേജിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു നോർമൽ റെഗുലർ ലൈഫിൽ നമ്മളിങ്ങനെ എന്നും അയ്യോ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, നമ്മൾ നാച്ചുറലി നമ്മൾ വിചാരിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ന്യൂസിൽ എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ രാത്രി ഓട്ടോ പിടിക്കുമായിരിക്കും സിനിമ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ആദ്യം തോന്നും, ദൈവമേ ഭാഗ്യം ഇത്രയും നാളും നമുക്ക് അങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ തീർച്ചയായും ഇപ്പോൾ ചിലപ്പോൾ വൈകിട്ട് വല്ലതും വെളിയിൽ പോയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്കൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ചെറിയൊരു പേടി കാണും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നടക്കുവാണെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് എടുത്തിട്ട് ഒന്ന് പുറകിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം, വീണ്ടും ഒരു 10 സ്റ്റെപ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ മറ്റേ ബോധമില്ലാതെ നടക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അലാംഡ് ആയിരിക്കണം നമ്മുടെ ചുറ്റും എന്താണ്. അപ്പോൾ ഇത് നമ്മളൊരു ഒരു ഒരു മോശപ്പെട്ട ഒരു ആണിനെ പേടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ പൊതുവേ തന്നെ നമ്മൾ ഇച്ചിരി അലാംഡ് ആയിരിക്കണം, അല്ലാതെ മറ്റേ മതിമറന്ന് നടക്കുക അത് പറ്റില്ല. അപ്പം എനിക്ക് ചെന്നൈയിലൊക്കെ ആയിരുന്നപ്പോൾ ഭാഗ്യമായിട്ട് എനിക്ക് അങ്ങനെ മോശപ്പെട്ട എക്സ്പീരിയൻസസ് ഒന്നും വന്നിട്ടില്ല. അത് എൻ്റെ ഭാഗ്യം എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. മോളെ പേരെന്താ? ഹൻസിക. ഹൻസിക എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th.
ദിയ, ഞാൻ മാരിവാനിസ് കോളേജ് ഫസ്റ്റ് ഇയർ ഡിഗ്രി. അപ്പോൾ ഈ മാരിവാനിസ് കോളേജിലൊക്കെ ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ വരാറുണ്ടോ? ആ, ഇടയ്ക്കിടയ്ക്ക് ചില ടോപ്പിക്സ് ഒക്കെ വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഏതൊക്കെ സ്റ്റുഡൻസ് ഇതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു കോളേജിൽ. ഏതോ ചാനൽ ആൾക്കാരൊക്കെ വന്നിരുന്നു, അവിടെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാനില്ലായിരുന്നു. പക്ഷേ അങ്ങനെ പല സംസാരവും നമ്മുടെ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് സെമിനാർസ് ഒക്കെ എടുക്കാറുണ്ട് വിമൻ സേഫ്റ്റിയെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇനി ഒരാളൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. പേര് ഇഷാനി. ഇഷാനി, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ലെവൻത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ ഈ വേഷത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്, ഈ വീട്ടുകാരാണോ ഇതെല്ലാം? അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്താൽ നമുക്കറിയാം ഇങ്ങനത്തെ ഡ്രസ് എടുത്താലേ വാങ്ങിത്തരും അല്ലെങ്കിൽ വാങ്ങിത്തരില്ല എന്നറിയാം, നമുക്കായിട്ട് തന്നെ അറിയാം. സോ നമ്മളാ ചൂസ് ചെയ്യുന്നത്, ബട്ട് നമ്മൾ നമുക്ക് തന്നെ അറിയാം എന്ത് ടൈപ്പാണ് എടുക്കേണ്ടത്. സോ നമ്മൾ അങ്ങനത്തെയൊക്കെ എടുക്കുന്നത്. കൃഷ്ണവരുടെ ഇപ്പോൾ ഈ ഒരു വേഷത്തിൻ്റെ കാര്യം പലപ്പോഴും ഈ പറയും, ഈ ഇന്ന വേഷം ഇപ്പോൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കൃഷ്ണവരുടെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ പെൺ ഈ നാല് പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിൻ്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ? അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോട്ടിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, ഇടത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. നമ്മളായിട്ട് ക്ഷണിച്ച് വരുത്തരുത് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുക സ്ത്രീ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ പിന്നെ സ്വതന്ത്രമായി നടക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളും കുറേയൊക്കെ സൂക്ഷിച്ചേ പറ്റൂ. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ പറയും സ്ത്രീകൾക്ക് എന്താ അങ്ങനെ, അത് സ്വാഭാവികമായിട്ടും വ്യത്യാസമുണ്ട്. പുരുഷനും സ്ത്രീയും രണ്ട് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്ന് വെച്ച് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്, അവിടെ കയറാൻ പാടില്ല സ്ത്രീകൾ, ഇവിടെ കയറാൻ പാടില്ല, വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് പലയിടത്തും. അതിനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സിമ്പിൾ, സ്ത്രീകൾക്കായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ത്രീകളുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബാത്റൂമിൽ പുരുഷന്മാർ കയറണമെന്ന് പറയുമോ? പറയാറില്ല. കാരണം ഓരോ സംഭവങ്ങൾക്കും ഓരോ രീതിയുണ്ട്. ഇത് മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തടയണമെന്നോ ഒന്നും അല്ല പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സ്ത്രീകളും ചിന്തിക്കുക. ഇപ്പം തന്നെ ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ സ്ത്രീകൾക്കായിട്ട് മുന്നോട്ട് വരുന്ന ആരാണ്? പുരുഷന്മാരല്ലേ. ഈ വീട് തന്നെ എടുത്തു നോക്കൂ, ഞാൻ ടെൻഷനും ബഹളമൊന്നും എനിക്കില്ല, എങ്കിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ കോണിൽ എപ്പോഴും ഇവരെവിടെ സഞ്ചരിക്കുമ്പോഴും നമ്മൾ ഉറക്കത്തിലാണ് ഞാൻ എണീക്കും. അവിടെ എത്തിയിട്ടുണ്ടോ, ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടോ, അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാൻ കാർ വന്നിട്ടുണ്ടോ, ആരാണ് വന്നിരിക്കുന്നത്, അവരോട് ഞാൻ ഫോണിൽ സംസാരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് എല്ലായിടത്തും പറയും നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഈ പല വിഷയങ്ങൾ നടക്കുന്നതുകൊണ്ട് അയ്യോ അത് സംഭവിക്കും അത് സംഭവിക്കും അത് ചിന്തിക്കേണ്ട. കാരണം ഒരു യാത്ര പോകുമ്പോൾ പോലും ഈ യാത്ര ശുഭകരമാവണം എന്ന് വിചാരിച്ച് നമ്മൾ പോകാവും, അല്ലെ യാത്രയിൽ അപകടം ഉണ്ടാവുമോ, അപകടം ഉണ്ടാവാതെ പോകരുത്. അപ്പോൾ തോട്ട്സ് ബിക്കം തിങ്സ്, നമ്മളായിട്ട് ഒന്നിനെയും ക്ഷണിച്ച് വരുത്തരുത്. അപ്പോൾ ഇവരോടൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ നടക്കും, നമ്മളൊന്ന് അവെയറായാൽ മതി, അതിനെപ്പറ്റി അധികം ചിന്തിക്കരുത്. ഈ സിന്ധു, ഇപ്പോൾ ഈ തൊഴിലിടത്തിലെ സ്ത്രീയാണ് ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം നിങ്ങളെല്ലാവരും ഈ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെലിവിഷൻ ഇൻഡസ്ട്രി ഷോ ബിസിനസ്സിൽ ഉള്ളവരാണ്. ആ ഇൻഡസ്ട്രി പോലും ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഈ പണ്ടൊക്കെ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ എങ്ങനെയാണ്? എനിക്ക് മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ പണ്ട് കാലത്ത്. ഞാനൊക്കെ പണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പോകും, പക്ഷേ എൻ്റെ മോള് ഇന്ന് ഈ കാലത്ത് വെക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കും ഇതുവരെ ഒന്നും അതുപോലത്തെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. അവൾ പോകുന്ന ഇൻഡസ്ട്രിയിൽ ധാരാളം അവിടെ ഓൾമോസ്റ്റ് 95% ആണുങ്ങളാണ്, 5% പോലും സ്ത്രീകളുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് മോശപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാർ വരുന്നത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ അതുപോലത്തെ ഒരു സ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല. എനിക്കോ എൻ്റെ കുട്ടികൾക്കോ ഇന്ന് വരെ ഒരു നോട്ടം കൊണ്ട് പോലും മോശപ്പെട്ട ഒരു അനുഭവം ഒരു പുരുഷൻ്റെയും സത്യമായിട്ടും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇത് സംഭവിച്ചിട്ടുള്ള കുട്ടികളോട് വളരെ വിഷമമുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം അതാണ്, എനിക്കിതുവരെ മോശപ്പെട്ട ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ പെൺമക്കളാണെങ്കിൽ ഉടനെ തന്നെ ചോദിക്കും അയ്യോ പെൺകുട്ടിയായോ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണമാർ? അത്തരത്തിലുള്ള ചോദ്യം മാത്രമല്ല പലപ്പോഴും സംഭവിക്കുന്നത്. കൃഷ്ണമാർ നാല് പെൺകുട്ടികളാണല്ലേ, ഞാൻ അതെ ഇപ്പോൾ വർക്കൊക്കെ കുറച്ച് കുറവാണല്ലേ, ഇതെന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. കാരണം ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഓരോ മക്കളുണ്ടായതിന് ശേഷം ഉണ്ടായപ്പോഴും എനിക്ക് ജീവിതത്തിൽ ഉന്നതികളെ ഉണ്ടായിട്ടുള്ളൂ. അത് ആൺകുട്ടി പെൺകുട്ടി നേ നോക്കിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ മുഴുവൻ
ആൺകുട്ടികൾ കൂടുതലുണ്ടായിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ഈ 21-22 വർഷം ഈ കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഈ ആണുങ്ങളുടെ ലോകത്തു നിന്ന് ഇപ്പം ഞാൻ എനിക്ക് ആണുങ്ങളുടെ ലോകം എന്താണെന്ന് പോലും അറിയില്ല ഈ സ്ത്രീകളുടെ ഇടയിൽ കഴിഞ്ഞിട്ട്. അഹാനയുടെ അഹാനയുടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അഹാനയ്ക്ക് ഇപ്പം ഈ ഒരു ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് അഹാനയ്ക്ക് ഈ യുവാക്കളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ആണുങ്ങളോട് പറയാൻ? ഇപ്പം ശരിക്കും ഈ ആണുങ്ങൾ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പാവം തോന്നും. കാരണം ഒത്തിരി നല്ല ആണുങ്ങളുണ്ട്, അപ്പോൾ ഒത്തിരി ഈ കുറച്ച് മോശപ്പെട്ട ആണുങ്ങളെ കാരണം ഈ ഒത്തിരി നല്ല ആണുങ്ങൾ ഭയങ്കര നാണങ്ങിട്ട് പാവം നിൽക്കുവാണ്. അപ്പം പൊതുവേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഒരു പെൺകുട്ടിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. ഇപ്പം നമ്മുടെ സ്വപ്നങ്ങൾ, ഇപ്പം നമുക്ക് എനിക്ക് ദൂരെ ഇപ്പം എനിക്ക് ഓസ്ട്രേലിയ പഠിക്കാൻ പോകണമായിരിക്കും. അപ്പോൾ എൻ്റെ ഡ്രീംസ് എനിക്ക് എവിടെ പോകണം എന്നാണോ എനിക്ക് അവിടെ പോകണമായിരിക്കും. എനിക്കിപ്പോൾ രാത്രി 12 മണിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയാൽ എനിക്ക് കാറെടുത്ത് വെളിയിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരണമെന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ രാത്രി എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അസുഖമായിട്ട് എന്തെങ്കിലും വയ്യാതായ എനിക്ക് വെളിയിൽ പോയി ഒരു മരുന്ന് വാങ്ങിച്ചിട്ട്, അല്ലാതെ അയ്യോ രാത്രി 3 മണിയാ മരുന്ന് വാങ്ങാൻ പറ്റില്ല അച്ഛനും അമ്മയും വീട്ടിലിരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒത്തിരി 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 ആഗ്രഹങ്ങളുണ്ടായിരിക്കും. എനിക്ക് ആണുങ്ങൾ മാത്രമുള്ളൊരു മുറിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും, മനസ്സിൽ ഒരു ഇച്ചിരി പോലും പേടിയില്ലാതെ അങ്ങനെ. അപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ കാണും. എനിക്ക് എൻ്റെ സ്വയം എനിക്ക് പ്രൊട്ടക്റ്റഡ് ആവണം, അല്ലാതെ ഒരു ആൺ കൂടെ ഉണ്ടെങ്കിലാണ് ഞാൻ സേഫ് എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ആണുങ്ങളോട് പറയാനുള്ളത്, എല്ലാ ഗേൾസിനും ഇങ്ങനെ അല്ല, ഇങ്ങനെ ഒരു 1000 ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കുമായിട്ട് നിങ്ങൾക്ക് പറ്റും ഈ വിഷസ് എല്ലാം നടത്തി തരാൻ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലേക്ക്, അതായത് ഈ ആൺകുട്ടികളുള്ള ലോകത്ത് തന്നെ സ്വതന്ത്രമായി ഈ സ്ത്രീകൾ പോകുന്ന തരത്തിലേക്ക് മാനസികാവസ്ഥകൾ വളരട്ടെ, ആ മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറണം, ആ ഒരു മാറ്റത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളും, ആ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി. വീണ്ടും സ്റ്റുഡിയോയിലേക്ക്.